റിമാൻഡ് പുതുക്കുന്നതിനുള്ള നടൻ ദിലീപിന്റെ വീഡിയോ കോൺഫറൻസിംഗ് നടപടികൾ ഉച്ചയ്ക്ക് ശേഷം നടക്കും. ഇതിനുള്ള ക്രമീകരണങ്ങൾ ജയിലിലും കോടതിയിലും പൂർത്തിയാക്കി. ദിലീപ് അനുകൂല തരംഗം സൃഷ്ടിക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ കോൺഫറൻസിംഗിന് തീരുമാനമായത്. ജാമ്യം കിട്ടുന്നതുവരെ ദിലീപിനെ ആലുവ സബ് ജയിലിൽ നിന്ന് പുറത്തിറക്കേണ്ടെന്നാണ് പോലീസിന്റെ തീരുമാനം. റിമാൻഡ് കാലാവധി തീരുന്ന പശ്ചാത്തലത്തിൽ കോടതിയിൽ ഹാജരാക്കില്ല. ഇന്ന് തന്നെ 14 ദിവസത്തേക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ റിമാൻഡ് ചെയ്യും. ആലുവ സബ് ജയിലിലും അങ്കമാലി കോടതിയിലും ഇതിനായുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി. വരും ആഴ്ചകളിലും ഇതേ രീതിയിലാവും നടപടികൾ. എന്നാൽ ദിലീപ് അനുകൂല തരംഗമുണ്ടാക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ആസൂത്രിത നീക്കം നടക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെന്നാണ് വിവരം. ദിലീപ് ഫാൻസ് അസോസിയേഷനിലെ ചിലർക്കും ഇതിൽ പങ്കുണ്ട്. ആലുവയിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും സുരക്ഷിതമല്ലെന്നും കണ്ടെത്തിയിരുന്നു. ദിലീപിനെ ഹാജരാക്കുന്ന അങ്കമാലി കോടതി പരിസരത്ത് അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും രഹസ്യാന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഈ സാഹചര്യം ഒഴിവാക്കുന്നതിനു വേണ്ടി കൂടിയാണ് അടിയന്തരമായി കോടതി ഉത്തരവിലൂടെ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ജയിലിനുള്ളിൽ ഏർപ്പെടുത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.